ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് ഗ്രൂപ്പ് എഫക്ട് സ്റ്റുഡിയോ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഡാവിഞ്ചി റിസോൾവിൽ എങ്ങനെ ഓഡിയോ റെക്കോർഡ് ചെയ്യാം, നമ്മൾ പറയുന്ന കാര്യം മൈക്ക് വഴി എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ഒരു പെട്ടെന്ന് നോക്കി നമ്മൾ എഡിറ്റിംഗ് ടൈം ലൈനിലൊന്നും ഈ സെറ്റിംഗ്സ് ഒന്നും കാണില്ല, അത് എങ്ങനെയാണ് കാണിച്ചത്. അതിന് മുന്നേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സൗണ്ടിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നോയ്സ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്, മഴയുടെ സൗണ്ട്, അതുപോലെ കുട്ടികളൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സൗണ്ട്, അതുപോലെ നമുക്ക് ഒരു വീട്ടിലിരുന്നാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സാധാ യൂട്യൂബർക്കൊക്കെ ഒരുപാട് കടമ്പകൾ കിടക്കാറുണ്ട്. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഒരു നടന്നു പോയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നോയ്സ്, വിൻഡിൻ്റെ നോയ്സ് ഉണ്ടാവും, വൈറ്റ് നോയ്സുകൾ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് നോയ്സുകൾ ഉണ്ടാവും. ഇതിനൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ ഐസൊലേഷൻ ചെയ്യും. ഈ ഐസൊലേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചുതരാം. അപ്പോൾ ആദ്യം രണ്ട് മൂന്ന് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചുതരാം. അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. നമുക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് എക്സാമ്പിൾസ് കാണിച്ചുതരാം. ആദ്യം ഈ പറയുന്ന ഈ റെക്കോർഡിംഗ് തന്നെ ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നതാണ്. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ എത്രത്തോളം നോയ്സ് ഉണ്ടാവും നിങ്ങൾക്കറിയാം. ഞാൻ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത്, സ്റ്റുഡിയോ അല്ല. അപ്പോൾ ആ നോയ്സിനെ എങ്ങനെ ഒഴിവാക്കാം, പിന്നെ പുറത്തിറങ്ങിയിട്ട് ഷൂട്ട് ചെയ്തൊരു വീഡിയോൻ്റെ അകത്ത് നിന്ന് വിൻഡ് നോയ്സ് എങ്ങനെ യൂസ് റിമൂവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, പിന്നെ മൈക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, മൈക്കിൽ റെക്കോർഡ് ചെയ്യുന്നതിൽ നോയ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അതുപോലെ ഓഡിയോ അറേഞ്ച്മെൻറ്റ് കുറച്ച് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓഡിയോയുടെ ഒരു ചെറിയ ഏരിയ നമുക്കൊന്ന് കവർ ചെയ്ത് പോകാം, ബേസിക് ആയിട്ട് ഒന്ന് പോകാം അല്ലേ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ പോകുന്നില്ല, നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഓക്കെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഡാർക്ക് ഗ്രൂപ്പ് വിഎഫ്എക്സ് സ്റ്റുഡിയോ. രണ്ട് ദിവസം പോരാ, രണ്ടാഴ്ചയെങ്കിലും നിൽക്കണം. രണ്ട് ദിവസം പോരാ, രണ്ടാഴ്ചയെങ്കിലും നിൽക്കണം. അപ്പോൾ ഓക്കെ, നമ്മൾ ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്തു. അതിൻ്റെ അകത്തേക്ക് ഞാൻ കാറിൻ്റെ അകത്ത് പോകുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ മഴയുണ്ട് പുറത്ത്, നല്ല കാറിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ടുണ്ട്, അതുപോലെ വിൻഡിൻ്റെ നോയ്സും എല്ലാം കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചുതരാം. റോഡിൽ നടുവിൽ ഒരു വെട്ടി പൈസ, ഒരു വെട്ടി പൈസ ആണെങ്കിൽ ഓക്കെ, അത്രയും മതി വരുത് അല്ലേ നമുക്ക്. ഓ, ഈ ഒരു നോയ്സ് കണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ മുന്നിൽ ഒരു പെട്ടി കാണണ്ടായി, നിറയെ പൈസ ആണെങ്കിലും എന്നൊക്കെ വെറുതെ ഒരു രസം ഇങ്ങനെ സംസാരിക്കുന്ന മനുഷ്യനല്ലേ, ആർത്തി തീരില്ല എന്ന് പറയും പോലെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനൊന്ന് ഐസൊലേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഈ ക്ലിപ്പിലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടാവും റൈറ്റിൽ, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ഈ ഇൻസ്പെക്ടർ ഒന്ന് ഓൺ ചെയ്യുക. ഇൻസ്പെക്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എന്നുള്ള ഓപ്ഷനിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതിന് തൊട്ടിപ്പുറം നമുക്ക് ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വോയിസ് ഐസൊലേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതൊന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ ഇത് 100 കിടക്കുന്നത്, നമുക്കൊന്ന് മാറ്റിയിട്ട് ഒരു 30 മേലോട്ട് കിട്ടിങ്ങനെ പോരാ അല്ലേ. 30 അപ്പോൾ നേരത്തെ കേട്ട ഒരു സൗണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. റോഡിൽ നടുവിൽ ഒരു പെട്ടി പൈസ, ഒരുപാട് നോയ്സ് കുറഞ്ഞില്ലേ. ഇനി ആ ഐസൊലേഷൻ ഞാൻ ഒന്നുകൂടെ കൂട്ടിയിട്ട് ഒരു 50 ഇടുകയാണ്, അല്ല 60 ഇടുക അല്ലേ. 30 പറഞ്ഞ് പോരാ. അപ്പം നോക്കോ, റോഡിൽ നടുവിൽ ഒരു പെട്ടി പൈസ. ഓക്കെ അല്ലേ. അപ്പോൾ ഞാനത് ഫുൾ അങ്ങ് കയറ്റിയിടാൻ പോവുകയാണ്, എന്നിട്ട് ഒന്ന് നോക്കി നോക്കാം. റോഡിൽ നടുവിൽ ഒരു പെട്ടി പൈസ, ഒരു വെട്ടി പൈസ ആണെങ്കിൽ എങ്ങനെയുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടോ? അടിപൊളി ഫീച്ചർ, അടിപൊളി ഫീച്ചർ. എത്ര നോയ്സ് ഉണ്ടായിരുന്ന സാധനമാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫാക്കി ഒന്ന് തുടങ്ങി കേൾപ്പിച്ചുതരാം. നോക്കോ, റോഡിൽ നടുവിൽ ഒരു പെട്ടി പൈസ. ഇത്രയും നോയ്സ് ഉള്ളൊരു സാധനമാണ് ഈ ഐസൊലേഷൻ കൊണ്ട് ഓൺ ചെയ്യുന്ന സമയത്ത്, ഒരു വെട്ടി പൈസ ആണെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല, പക്ക. ഇതേപോലെ ഐസൊലേഷന് നമുക്ക് FCP വരുന്നുണ്ട്, പക്ഷേ ഇത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അടിപൊളി അടിപൊളി ഫീച്ചർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കാണിക്കാം. അപ്പോൾ ഐസൊലേഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഇവിടെയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലൈവ് റെക്കോർഡ് ചെയ്യാൻ പോവാണ്. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നോയ്സ് ഉണ്ടാവുമല്ലോ, അത് റിമൂവ് ചെയ്യുക, എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്കിൻ്റെ അകത്ത് നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചാൽ മൈക്കിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യുക. ഹെഡ്സെറ്റിൻ്റെ അകത്തായാലും മൈക്കിൻ്റെ അകത്തായാലും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു ട്രാക്ക് ഉണ്ടാക്കണം അല്ലേ, റെക്കോർഡ് ചെയ്യാനുള്ള. അപ്പോൾ ഞാൻ ഈ ട്രാക്കിന് പകരം പുതിയൊരു ട്രാക്ക് ഉണ്ടാക്കുകയാണ്. ആഡ് ട്രാക്കിലൊരു മോണോ ട്രാക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 6 ട്രാക്കിൻ്റെ പേര് ഞാൻ മാറ്റിയിട്ട് മൈ വോയിസ് 2 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇനി ഈ ട്രാക്കിൻ്റെ അകത്ത് എങ്ങനെ റെക്കോർഡ് ചെയ്യും, റെക്കോർഡിംഗ് ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മൈക്കിന് ഓൺ ചെയ്ത് കൊടുക്കണം, ഏത് മൈക്കാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, മുകളിലുള്ള മെനുവിൽ വന്നു കഴിഞ്ഞാൽ ഫെയർ ലൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഫെയർ ലൈറ്റ് ക്ലിക്ക് ചെയ്താൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ
പാച്ച് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. എവിടെയാണ് മുകളിലുള്ള മെനുവിൽ വന്നു കഴിഞ്ഞാൽ ഫെയർ ലൈറ്റിൽ പാച്ച് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻപുട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ഇൻപുട്ട് സെലക്ട് ചെയ്ത് നമുക്ക് ഏതാ മൈക്ക് വേണ്ടത് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അത് മാറ്റിയ ശേഷം ഓഡിയോ ഔട്ട്പുട്ട് അല്ലേ, ഈ ഓഡിയോ ഔട്ട്പുട്ട് മാറ്റി താഴത്തെ ട്രാക്ക് ഇൻപുട്ട് എന്ന് കാണാൻ പറ്റും. ട്രാക്ക് ഇൻപുട്ട്, ട്രാക്ക് ഇൻപുട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇൻപുട്ടുകൾ കാണാൻ പറ്റും. ഏത് ട്രാക്കിലാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നാണ് കാര്യം ചോദിക്കുന്നത്. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ രണ്ട് മൈക്കും സെലക്ട് ചെയ്യട്ടെ. രണ്ട് മൈക്കും സെലക്ട് ചെയ്തതിന് മൈ വോയിസിലെ മൈ വോയിസും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. മൈ വോയിസ് ടു നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത ആ ഒരു ട്രാക്കാണ്. ഇതിന് ഞാൻ പാച്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ റെക്കോർഡാവുന്ന കാര്യങ്ങൾ ഈ വോയിസിൽ പാച്ച് ആവും. ഓക്കെ അല്ലേ, അതായത് അവിടേക്ക് റെക്കോർഡാവും. ഓക്കെ, ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷൻസ് ഒന്നും കാണില്ല അല്ലേ. അപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്ന് ഭയങ്കര കൺഫ്യൂസ്ഡാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടേക്ക് റൈറ്റിലേക്ക് വന്നാൽ ഓഡിയോടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഫെയർ ലൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ അല്ലേ, ഇനി നമുക്കിവിടെ റെക്കോർഡ് ചെയ്യണം. അതിന് നമ്മുടെ ഏതാണ് നോക്കുക, നമ്മുടെ ട്രാക്ക്, നമ്മുടെ ട്രാക്ക് മൈ വോയിസ്, മൈ വോയിസ് എന്നുള്ള ട്രാക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലിവിടെ ആർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. കണ്ടാണ് ഓഫ്, ഞാൻ മൈക്കൊന്ന് സ്പീക്കർ ഓഫ് ചെയ്യട്ടെ, ഇതൊന്ന് കുറച്ചിടക്കട്ടെ. ഈ ആർ ബട്ടണില്ലേ, ആർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ തൽക്കാലം ഒന്ന് സൗണ്ട് കുറച്ചിട്ടാണ്. ഈ ആർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഒക്കെ ഓപ്പൺ ആയിട്ട് നമ്മുടെ സ്പീക്കറിലൂടെ സൗണ്ട് നമുക്ക് പുറത്ത് കേൾക്കാൻ പറ്റും. നമുക്ക് ലൈവായിട്ട് എന്തെങ്കിലും പാടാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇത് റെക്കോർഡിംഗ് ഓൺ ചെയ്തു. ഇവിടെ ടൈമറിൻ്റെ ഒക്കെ നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ റെക്കോർഡിങ്ങിൻ്റെ ഒരു ഐക്കൺ കാണാം, ഒരു വട്ടത്തിലുള്ള ഒരു റൗണ്ടായിട്ടുള്ളൊരു ഐക്കൺ കാണാൻ പറ്റും, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി കുറച്ച് ഭാഗങ്ങൾ ഒഴിച്ചിട്ടത് ആ നോയ്സ് ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് കൂൾ VFX സ്റ്റുഡിയോ. അപ്പോൾ കുറച്ച് നേരം കൂടി ഞാൻ ഒന്ന് ഒഴിവാക്കിയിടാൻ പോവാണ് നോയ്സ് കേൾക്കാൻ. ഓക്കെ അല്ലേ, അപ്പോൾ നമുക്കിതിനൊന്ന് ഐസൊലേറ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, നേരെ നമ്മൾ ടൈം ലൈനിൽ വരികയാണ്. ടൈം ലൈനിൽ വന്നിട്ട് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അല്ലേ. ഓയിക്കോ, എനിക്ക് കുറച്ച് ഭാഗങ്ങൾ ഒഴിച്ചിട്ടത് ആ നോയ്സ് ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് കൂൾ VFX സ്റ്റുഡിയോ. അപ്പോൾ കുറച്ച് നേരം കൂടി ഞാൻ ഒന്ന് ഒഴിവാക്കിയിടാൻ പോവാണ് നോയ്സ് കേൾക്കാൻ. ഓക്കെ അല്ലേ, അപ്പോൾ നമുക്കിതിനൊന്ന് ഐസൊലേറ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, ഞാൻ ഈ ക്ലിപ്പിനൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വോയിസ് ഐസൊലേഷൻ കൊടുക്കുകയാണ്. 100 തന്നെ ഇടാണ് അല്ലേ, വേണ്ട നമുക്ക് 80 മതിയാവും അല്ലേ. ഒരു 80 ഇട്ടിട്ട് ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്യാണേ നോയ്ക്കോ. എനിക്ക് കുറച്ച് ഭാഗങ്ങൾ ഒഴിച്ചിട്ടത് ആ നോയ്സ് ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് കൂൾ VFX സ്റ്റുഡിയോ. അപ്പോൾ കുറച്ച് നേരം കൂടി ഞാൻ ഒന്ന് ഒഴിവാക്കിയിടാൻ പോവാണ് നോയ്സ് കേൾക്കാൻ. ഓക്കെ, എന്താ പറയുന്നത്, പക്ക അല്ലേ, പക്ക നല്ലൊരു ക്വാളിറ്റി ഇല്ലേ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോയിസിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മൈക്കിൻ്റെ ക്വാളിറ്റി പോലെ ഉണ്ടാവും. അപ്പോൾ അതല്ല ഞാൻ പറയുന്നത്, ആ നോയ്സ് അവിടെ പോയിട്ട് നല്ലൊരു ശാന്ത സുന്ദരമായൊരു എന്താ പറയുക, ഒരു അറ്റ്മോസ്ഫിയർ കിട്ടിട്ടില്ലേ നമുക്ക്. നല്ലൊരു സ്റ്റുഡിയോൻ്റെ അകത്ത് കയറി നിന്ന് റെക്കോർഡ് ചെയ്ത പോലെ വേറെ ഒച്ചയൊന്നും ഇല്ലാതെ, അത് ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ, ക്വാളിറ്റി അല്ല വേറെ സൗണ്ടൊന്നും ഇല്ലാതെ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് റെക്കോർഡിംഗ് നോക്കി. ഒന്ന് ക്യാമറയിൽ പുറത്തുനിന്ന് എടുത്ത റെക്കോർഡിംഗ് എടുത്തു, പിന്നെ ഒന്ന് അകത്തുനിന്ന് മൈക്കിൽ നേരിട്ട് കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ നോക്കി. രണ്ട് നോയ്സ് റിമൂവ് ആവുന്നുണ്ട് അല്ലേ. ഇനി നമുക്കൊരു സോങ്ങിൻ്റെ അകത്തു നിന്ന് എങ്ങനെ ആ ഒരു എന്താ പറയുക, മ്യൂസിക് ഒഴിവാക്കി വോക്കൽ മാത്രം ആക്കാൻ പറ്റും നോക്കാം അല്ലേ. ഇതിനുവേണ്ടി ഞാൻ തന്നെ ചെയ്തൊരു ഷോർട്ട് ഫിലിം ഉണ്ട്, അതിൻ്റെ അകത്തൊരു ചെറിയ സോങ് കട്ടിംഗ് ഉണ്ട്, അത് വെച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, ഞാൻ എൻ്റെ ആ സോങ്ങിൻ്റെ ചെറിയൊരു കട്ടിങ്സ് രണ്ട് കട്ടിങ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ അതിൽ മ്യൂസിക് ഉണ്ട് കേട്ടോ. അയ്യോ, ഇതെന്തൊരു കഷ്ടം, പൊക്കറ്റാണ് കാലിയുമായി മാരണമെല്ലാം നിന്റെ പുറകെ പോരാത്തതിന് അളിയൻ കെണിയൻ അളിയൻ കെണിയൻ. വീട്ടിൽ നിന്ന് വരുന്നു, നാട്ടിൽ നിന്ന് വരുന്നു, എതിലേൽ പോണാൻ തിരിഞ്ഞു വരുന്നു. ഇന്നലെ ഫേസ്ബുക്ക് കണ്ടവൻ പോലും അളിയാതെ വിളിച്ച് കയറി വരുന്നു, കയറി വരുന്നു, കയറി വരുന്നു. ഓക്കെ, ഇത്രയും മ്യൂസിക് ഇല്ലേ, ഇതിന് നമുക്കൊന്ന് ഐസൊലേറ്റ് ചെയ്ത് നോക്കാം അല്ലേ. ആദ്യം തന്നെ ഈ ഒരു പറയുന്ന ഈ ഒരു സംഭവത്തിനൊന്ന് ഐസൊലേറ്റ് ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡിയോയിൽ വരുന്നു, വോയിസ് ഐസൊലേഷൻ കൊടുക്കുന്നു. അപ്പോൾ ആ മ്യൂസിക് പോകുന്നുള്ള കാര്യം നോക്കണം. രണ്ട് ദിവസം പോരാ, രണ്ടാഴ്ചയെങ്കിലും നിൽക്കണം. അയ്യോ, ഇതെന്തൊരു കഷ്ടം, പൊക്കറ്റാണ് കാലിയുമായി മാരണമെല്ലാം ഇന്ത്യ പുറകെ പോരാത്തതിന് അളിയൻ കെണിയൻ. ഓക്കെ അല്ലേ, പക്ക അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഐസൊലേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഐസൊലേഷൻ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഐസൊലേഷന് റെക്കോർഡിങ്, അതുപോലെ സോങ്ങിൽ നിന്ന് മ്യൂസിക് റിമൂവ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പം നോക്കിയത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, ബൈ ബൈ.